ഒരു വർഷം ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കാണ് മാലിന്യങ്ങൾ അവിടെ വന്ന് കൂടുന്നത്. ഇത് പ്രകൃതിക്കും വന്യജീവികൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഒരു ഇരുമുടി കെട്ടിയ ഒരു മിനിമം ഒരു 100 ഗ്രാം പ്ലാസ്റ്റിക്കുമായിട്ടാണ് ഭക്തജനങ്ങൾ വരുന്നത്. അതൊന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. പൂങ്കാവനത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഇല്ലാതാക്കാൻ എല്ലാവരുടെയും മനസ്സൊരുങ്ങിയും പതിനെട്ടാം പടിക്ക് താഴെയും പ്ലാസ്റ്റിക്. താഴെ തിരുമുറ്റത്തും കാര്യങ്ങൾക്ക് വ്യത്യാസമില്ല. നിറയുന്ന കുട്ടകളിൽ പ്ലാസ്റ്റിക് കുറയുന്നില്ലല്ലോ എന്ന നിരാശ. പ്ലാസ്റ്റിക് ഇപ്പൊ ഒരാൾക്ക് കൊഞ്ചു കൊഞ്ചം കമ്മിയായിട്ട് വര വര കുറയും. കുറയ്ക്കണോ, പ്ലാസ്റ്റിക് ഇരിക്ക കൂടാതെ, പ്ലാസ്റ്റിക് തടുക്കണോ അപ്പടിന്താ എല്ലാരും சொல்றாங்க. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പൂജാ സാധനങ്ങൾ നിറച്ച ഇരുമുടിക്കെട്ടുമായാണ് പലരും മല കയറുന്നത്. നിർത്താതെ ഉയരുന്ന പുകയും മല കയറിയെത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ സൂചനയാണ്. പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ദിവസവും പ്രവർത്തിക്കുന്നത് 22 മണിക്കൂറാണ്. പ്ലാസ്റ്റിക് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരമാവധി പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവരുന്നതിൽ നിന്നും ഭക്തജനങ്ങൾ പിന്തിരിയണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിനുള്ളത്. പ്ലാസ്റ്റിക് ഇല്ലാത്ത പൂങ്കാവനം എന്നത് ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിലേക്ക് ഇനിയും ഏറെ ദൂരമുണ്ടെന്നാണ് ഈ കാഴ്ചകൾ സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.